ഹലോ ദയവ ഇറ്റ്സ് മീ സിബിൻ ഹിയ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്നത് വാട്സാപ്പ് എ പി എ ബേസ് ചെയ്തിട്ടുള്ള ഇ കൊമേഴ്സിൻ്റെ ഒരു അഡ്വാൻസ് ഇംപ്ലിമെൻറ്റേഷനാണ് ലിബ്രോമിയുടെ ഒരു ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുണ്ട് ആ പ്ലാറ്റ്ഫോമിന്റെ എ പി എസ് ഉപയോഗിച്ചുകൊണ്ട് വാട്ട്സ്ആപ്പ് ക്ലൗഡ് എ പി ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു അഡ്വാൻസ്ഡ് ഒരു ഇ ഇക്കോമേഴ്സിൻ്റെ ഫ്ലോ ബിൽഡ് ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതുവഴി നിങ്ങൾക്ക് കൂടുതലായിട്ടും എ പി എസ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും ലിബ്രോമി കണക്റ്റ് എന്ന പ്ലാറ്റ്ഫോമിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഇംപ്ലിമെൻറ്റേഷൻ മനസ്സിലാക്കാനും സാധിക്കും സോ നമുക്ക് ഈ വീട്ടിലേക്ക് കിടക്കാം ഇ ഇക്കോമേഴ്സിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫ്ലോ ബിൽഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ലിബ്രോമി കണക്റ്റിന് തന്നെ ഇക്കോമേഴ്സ് സിസ്റ്റമാണ് ലിബ്രോം ഇക്കോമേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വോട്ട് ബസ് ബോ കൊമേഴ്സ് അല്ലെങ്കിൽ ഷോപ്പിഫൈ പോലെ തന്നെ റീറ്റെയിൽ ഹോം ഡെലിവറി ബിസിനസ്സിൽ സക്സസ് ആയിട്ട് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് ഷോപ്പിഫൈ ഫയലിങ്ങ് ഒ കൊമേഴ്സ് എന്നുള്ളതൊക്കെ ഒരു ജനറൽ ഇ ഇക്കോമേഴ്സിൻ്റെ ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് പക്ഷേ അത് ഉപയോഗിച്ചൊരു റീറ്റെയിൽ ഹോം ഡെലിവറി ബിസിനസ് ആണെങ്കിൽ എളുപ്പമല്ല അപ്പോൾ അതിലെല്ലാ പരിമിതികളും മറികടന്നുകൊണ്ട് ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പെർഫെക്റ്റ് സൊല്യൂഷനാണ് ലിബ്രോം ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിലൊരു വെബ് പ്ലാറ്റ്ഫോം ഉണ്ട് അതുകൂടാതെ തന്നെ ഒരു മൊബൈൽ ആപ്പ് അതിനുള്ള അവൈലബിൾ ആണ് ലിബ്രോം ഇക്കോമേഴ്സിൻ്റെ മൊബൈൽ ആപ്പിലൂടെ ഒരു ഓർഡർ ആദ്യം പ്ലേസ് ചെയ്യാം അപ്പോൾ അതേ ഫീച്ചേഴ്സ് തന്നെയായിരിക്കും വാട്സാപ്പിനുള്ളിൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സ്ക്രീനിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന എൻ്റെ ഫോൺ സ്ക്രീൻ ഓപ്പൺ ചെയ്തിരിക്കുന്നതാണ് ഇപ്പം ഇതിനുള്ളിൽ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ആദ്യ ഞാൻ ഓഫേഴ്സിനുള്ളിലേക്ക് പോയതിന് ശേഷം കുറച്ച് പ്രൊഡക്ടുകൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു പിന്നെ തിരിച്ച് കാറ്റഗറീസിലേക്ക് പോയി ഫ്രഷ് ഫ്രൂട്ട്സിലേക്ക് പോകുന്നു അവിടെ നിന്നും ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു ഞാൻ വരുന്നു വീണ്ടും മീറ്റിൽ പോയിട്ട് ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് കൂടി ആഡ് ചെയ്യുവാണ് ഓക്കെ ഇനി കാർട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു കാർട്ടിലുള്ള പ്രൊഡക്റ്റുകൾ സാധാരണ ഈ കൊമേഴ്സ് സിസ്റ്റം പോലെ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു അപ്പോൾ അതിനുള്ളിൽ കൂപ്പൺ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം ഞാൻ കൂപ്പൺ പോ അപ്ലൈ ചെയ്യുന്നില്ല ഞാൻ ചെക്കൗട്ടിലേക്ക് പോകുന്നു ഇവിടെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ലൊക്കേഷനുള്ളിൽ അൽ ഖ്വൈസിമ എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇപ്പോൾ ഡെലിവറി ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ വേറൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യണമെന്നായിരുന്നു ഞാനിപ്പോൾ മറ്റൊരു ലൊക്കേഷൻ ചൂസ് ചെയ്യുകയാണ് അബുദാബി ഈ ഒരു ലൊക്കേഷനിൽ ഇവർ ഡെലിവറി ചെയ്യുന്നില്ല അപ്പോൾ ഒരു റീറ്റെയിൽ ഹോം ഡെലിവറി ഒക്കെ ചെയ്യുന്ന സമയത്ത് എല്ലാ ലൊക്കേഷനിലും ഡെലിവറി ചെയ്യുന്നുണ്ടാവില്ല അപ്പോൾ നമ്മളത് ഐഡൻറ്റിഫൈ ആണല്ലോ ദുബായ് ലൊക്കേഷനിലാണ് ഇപ്പോൾ ആക്ച്വലി ഇവർ ഡെലിവറി ചെയ്യുന്നത് അബുദാബിയിൽ ഈ കമ്പനി ഡെലിവറി ചെയ്യുന്നില്ല അപ്പോൾ ഈ സിസ്റ്റംസ് എല്ലാം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡിലാണ് ഇപ്പോൾ ഇതിൻ്റെ ബാക്കെൻഡ് ആണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അപ്പോൾ അതിനുള്ള ഡെലിവറി ലൊക്കേഷൻസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും അജ്മാൻ ഷാർജ ദുബായ് മൂന്ന് ലൊക്കേഷൻസാണ് മെയിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഗൂഗിൾ ലൊക്കേഷൻ ആണെങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഒരു കസ്റ്റായിട്ട് ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മിറ എന്ന് പറഞ്ഞ് അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തും നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡെലിവറി ചാർജ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് സെറ്റ് ചെയ്ത് കാണാൻ പറ്റും ഈ മിറ എന്ന് പറഞ്ഞ ലൊക്കേഷൻ ഞാൻ സെലക്ട് ചെയ്താൽ കാണാൻ പറ്റും ഇത് മാപ്പിൽ കസ്റ്റമായിട്ട് ഡ്രോ ചെയ്തിരിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലൊക്കേഷനും ഗൂഗിളിന്റെ ഒഫീഷ്യൽ ലൊക്കേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ചില കേസിൽ ഇങ്ങനെ മാപ്പിൽ കസ്റ്റമായിട്ട് ഡ്രോ ചെയ്യുന്ന ലൊക്കേഷൻസുകൾ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ഈ ഒരു ലൊക്കേഷൻ ഡ്രോ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് ഒരു ഡെലിവറി ചാർജ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമുക്ക് തിരിച്ച് ആപ്പിലേക്ക് വരാം ഇനി ഞാൻ ആ ലൊക്കേഷൻ സെലക്ട് ചെയ്തു ഇനി നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ് ഒരു ഓർഡർ കമൻറ്റ് ചെയ്യുന്ന ഓപ്ഷനാണ് ഞാൻ തൽക്കാലം ഓർഡർ കമൻ്റ് ഒന്നും കൊടുക്കുന്നില്ല ഇനി നെക്സ്റ്റ് ഡെലിവറി സ്ലോട്ടാണ് ഇതിനുള്ളിൽ ചെക്ക്ഔട്ട് ടു ഡേ സ്ലോട്ടുകളൊന്നും അവൈലബിൾ അല്ല ടുമാറോയ്ക്കുള്ള സ്ലോട്ടുകൾ രണ്ടെണ്ണം കാണാം ഇപ്പോൾ ലിബ്രോം ഇ കൊമേഴ്സിൽ ഓൺ ഡിമാൻഡ് സിക്സ്റ്റി മിനിറ്റ്സ് ഡെലിവറിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ടുമാറോ എന്ന് പറഞ്ഞില്ല രണ്ടേ മുപ്പത് മുതൽ ഒമ്പത് വണ്ടിയുള്ളൊരു സ്ലോട്ട് സെലക്ട് ചെയ്തു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു മൂന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് മെത്തേഡിൽ സി ഒഡി കാർഡ് ഓൺ ഡെലിവറി ഡെബിറ്റ് കാർഡ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഇത് യു ഒരു നെറ്റ്വർക്ക് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഗേറ്റ് വേ ആണ് അപ്പോൾ ഇന്ത്യയിലെ റെസോർ പേ ഇൻസ്റ്റാമോജോ ഫോൺപേ യു പി ഐ എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇൻ്റർനാഷണലി ആണെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് എല്ലാം ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഇതിൽ ഞാൻ സി ഒ ഡി ആണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു സമ്മറിലെല്ലാം എനിക്ക് ഇവിടെ കാണാം ഇനി ഞാൻ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർഡർ പ്ലേസ് ആവുന്നു ഞാൻ ചെക്ക് ഓർഡർ കൊടുത്തുകഴിഞ്ഞാൽ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് എല്ലാം കാണാം ഇനി ഞാൻ നേരെ ബാക്ക് എൻഡിലേക്ക് പോവാണ് ഇനി ഞാൻ ഈ ഓർഡർ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഞാൻ ഈ പ്ലേസ് ചെയ്ത പ്രോഡക്റ്റുകളെല്ലാം അവിടെ ഇമേജും അതിൻ്റെ ബാർ കോഡും പ്രൈസ് അടക്കം ക്വാണ്ടിറ്റി അടക്കം എല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വാറ്റ് ടാക്സ് ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേ ആയിട്ടുണ്ട് ബാക്കിയുള്ള ആക്ഷൻസിലൂടെ എടുക്കാൻ സാധിക്കും ഓർഡർ ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം ക്യാൻസൽ ചെയ്യണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം ഈ ഓർഡറിൽ എന്തെങ്കിലും പ്രൊഡക്ടില് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ മോഡിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇത് കൂടുതൽ ഞാൻ തലക്കാർ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല നമ്മുടെ പർപ്പസ് ഇതേ സിസ്റ്റം നമ്മൾ വാട്സപ്പിൽ ബിൽഡ് ചെയ്യാനുള്ളതാണ് ഇനി വാട്സപ്പിനുള്ളിൽ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നതിലും ഇതേ ഫീച്ചേഴ്സ് ആണ് ഫോളോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഡെലിവറബിൾ ആയിട്ടിരുന്ന ലൊക്കേഷൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കൂടാതെ ഡെലിവറി സ്ലോട്ടുകളായാലും മാനേജ് ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല പേയ്മെന്റ് മെത്തേഡ്സ് കൂടി കൺസിഡർ ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയും സിസ്റ്റംസ് എല്ലാം എനേബിൾ ചെയ്തുകൊണ്ട് വാട്സ്ആപ്പിനുള്ളിൽ ഇങ്ങനെ ബിൽഡ് ചെയ്തിരിക്കാന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ ലിബ്രോം ഇ കോമേഴ്സിന്റെ മൊബൈൽ ആപ്പിലൂടെ ഇപ്പം തന്നെ നിങ്ങൾ കണ്ട അതേ സിസ്റ്റം തന്നെയാണ് വാട്സ്ആപ്പിനുള്ള ഈ ഫ്ലോബി വെച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം അതിന് മുന്നായിട്ട് ആക്ച്വലി ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി ഞാൻ പ്രസന്റ് ചെയ്യാം ഓക്കെ അതിനായിട്ട് ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് വാട്സാപ്പിൽ ഈ ആൻഡ് ഫ്രഷ് എന്ന് പറയുന്ന നമ്പർ ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഒരു കസ്റ്റമർ ആദ്യമായിട്ട് ഒരു നമ്പറിലേക്ക് ഒരു ഹായ് സെൻഡ് ചെയ്യുകയാണ് ഓക്കെ ഞാൻ ജസ്റ്റ് ഒരു ഹായ് സെൻഡ് ചെയ്യുന്നു അപ്പോൾ അതിൽ നിന്ന് റിപ്ലൈ മെസ്സേജ് വന്നിരിക്കുകയാണ് ഹായ് സിബിൻ വെൽക്കം ടു ആൻഡ് ഫ്രഷ് സെലക്ട് കാറ്ററി ആൻഡ് സ്റ്റാർട്ട് ഷോപ്പിംഗ് ഓക്കെ ഇപ്പോൾ ഞാൻ വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ അവൈലബിൾ ആയിരിക്കുന്ന കാറ്റഗറീസ് കാറ്റഗറീസിലൂടെ ഡിസ്പ്ലേ ചെയ്യും ഓക്കെ ഇല്ല ബ്രാഹ്മിഡ് ഇക്കോമേഴ്സിൻ്റെ ഉള്ളിൽ നിന്നും സിങ്ക് ചെയ്തിരിക്കുന്ന അതേ പ്രൊഡക്റ്റ് കാറ്റഗറീസ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പോൾ അതിൽ ഞാൻ ഫ്രഷ് വെജിറ്റബിൾസ് ക്ലിക്ക് ചെയ്യുകയാണ് സെൻഡ് ചെയ്തു അപ്പോൾ അടുത്തതായിട്ട് ഫ്രഷ് വെജിറ്റബിൾസ് വന്നിട്ടുണ്ട് അപ്പോൾ സബ് കാറ്റഗറീസ് ബ്രൗസ് ചെയ്യാനാണ് പറയുന്നത് അപ്പം അതിനുള്ള വ്യൂ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ അണ്ടറിലുള്ള സബ് കാറ്റഗറീസ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് പിന്നുള്ളിൽ ഞാൻ കാബേജ് ആൻഡ് ബ്രക്കോളി സെലക്ട് ചെയ്യുവാണ് അപ്പോൾ അതിനുള്ള പ്രൊഡക്റ്റ് ലിസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ മൂന്ന് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ അതിൽ ഞാൻ രണ്ട് പ്രൊഡക്റ്റുകൾ കാർട്ടിലേക്ക് ആഡ് ചെയ്തു ഇനി ഞാൻ തിരിച്ചു നിന്ന് പോവുകയാണ് അതിനുശേഷം ഞാൻ ഈ ഒരു ഫ്രഷ് വെജിറ്റബിൾസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഞാൻ ഒരു ഇന്ത്യൻ വെജിറ്റബിൾസ് കൂടി സെലക്ട് ചെയ്യുവാണ് കാരണം നമുക്ക് മൾട്ടിപ്പിൾ കാറ്റഗറിയിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യേണ്ടി വരുമല്ലോ അപ്പോൾ ഇന്ത്യൻ വെജിറ്റബിൾസിന് ഉള്ളിൽ നിന്ന് അപ് ടു തേർട്ടി പ്രൊഡക്ട്സ് ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിൽ നിന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റുകൾ കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു അപ്പോൾ ഏഴ് പ്രൊഡക്റ്റാണ് കാർട്ടിലുള്ളത് ഇനി പ്ലേസ് ഓർഡർ ക്ലിക്ക് ചെയ്യുവാണ് ഇപ്പോൾ സ്പോട്ടിൽ എൻ്റെ അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വന്നിരിക്കുന്നത് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഓർഡർ ചെയ്തിരിക്കുന്ന ഒരു ഡെമോ അഡ്രസ് ആണ് ഇത് എപ്പോഴും ചെയ്ഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഞാൻ അത് ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് വീണ്ടും അഡ്രസ്സ് എൻ്റർ ചെയ്യാനായിട്ട് പറയും അപ്പോൾ എൻ്റെ അഡ്രസ്സ് ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ എക്സാമ്പിൾ വില്ല വൺ ടു ത്രീ പ്ലസ് എക്സ് വൈസി അഡ്രസ്സ് എന്ന് പറഞ്ഞ് ഞാൻ ജസ്റ്റ് എൻറ്റർ ചെയ്യുന്നു ഒരു ഡെമോ അഡ്രസ്സ് ഓക്കെ അഡ്രസ്സ് എൻ്റർ ചെയ്താൽ അപ്പോൾ തന്നെ എക്സാറ്റ് ലൊക്കേഷൻ ചോദിച്ചുകൊണ്ടാണ് അടുത്ത മെസ്സേജ് ചെയ്തിരിക്കുന്നത് വാട്ട്സ്ആപ്പിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ വാട്സാപ്പിൻ്റെ ഉള്ളിൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വാട്ട്സപ്പിൻ്റെ ലൊക്കേഷൻ ഷെയർ ഫീച്ചർ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മോർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള ഉണ്ടാവും ഞാൻ എക്സാമ്പിൾ അൽക്കുസാർ ഹോട്ടലിൽ ഒരു ലൊക്കേഷൻ ഷെയർ ചെയ്തു ഇപ്പോൾ ആക്ച്വലി നമ്മുടെ എക്സാറ്റ് ഡെലിവറി ചെയ്യേണ്ട ലൊക്കേഷൻ ആണ് ചെയ്യുന്നത് അപ്പോൾ ആ ലൊക്കേഷൻ സേവ് ആയി ആക്കിപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിന് വന്നിരിക്കുകയാണ് കൺഫേം ആൻഡ് കണ്ടിന്യൂ കൺഫേം ആൻഡ് കണ്ടിന്യൂ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ സെലക്ട് ചെയ്ത ലൊക്കേഷൻ ഉള്ളിൽ തന്നെയാണ് സോ അത് ഡെലിവറബിൾ ആണ് അല്ലെങ്കിൽ അത് ഡെലിവറബിൾ ആണെന്ന് ആണെങ്കിൽ കാണിക്കാം ഇനി മൊബൈൽ ആപ്പിൽ ചോദിച്ച പോലെ തന്നെ ഡെലിവറി സ്ലോട്ടുകളാണ് ചോദിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ ഡെലിവറി സ്ലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടൂ ഡേസ് സ്ലോട്ട്സുകളൊന്നും അവൈലബിൾ അല്ല മൊബൈൽ ആപ്പ് വഴി ഓർഡർ ചെയ്തപ്പോൾ ഇതേ ഫീച്ചർ നിങ്ങളുടെ കണ്ടാണ് ടുമാറോ രണ്ട് സ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ടുമാറോ സെൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഈ ഡാറ്റ എല്ലാം ഫെച്ച് ചെയ്യുന്ന സർവറിൽ നിന്നാണ് അപ്പോൾ ടുമാറോ ബേസ് ചെയ്തിട്ട് രണ്ട് സ്ലോട്ടുകൾ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു സ്ലോട്ട് സെലക്ട് ചെയ്യുന്നു പടുത്തായിട്ട് പേയ്മെൻറ്റ് മെത്തേഡ് വരെയാണ് നമ്മുടെ മൊബൈൽ ആപ്പിൽ വന്ന പോലെ തന്നെ മൂന്ന് ഓപ്ഷൻസ് ക്യാഷ് ഓൺ ഡെലിവറി കാർഡ് ഓൺ ഡെലിവറി ഓൺലൈൻ പേയ്മെൻറ്റ് വന്നിരിക്കുകയാണ് ഞാൻ അതിൽ ക്യാഷ് ഓൺ ഡെലിവറിയാണ് ഇപ്പോഴും സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു ഓർഡർ പ്ലേസ് ആയി ഓർഡറിൻ്റെ സമറി എല്ലാം വന്നു ഇനിയും ബ്രോം ഇക്കോമേഴ്സിൽ ബാക്ക് ഹൻഡിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഓർഡർ അവിടെ കാണാം ഷിബിൻ്റെ ഓർഡർ വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിലുള്ളിൽ നമുക്ക് സോഴ്സ് കാണാം വാട്ട്സപ്പ് എന്നുള്ളത് അതുപോലെ തന്നെ ഐ ഒ എസ് ആപ്പ് വഴി ഓർഡർ ചെയ്ത സോഴ്സ് ഐ ഒ എസ് ആയിരിക്കും വെബ് വഴിയാണെങ്കിൽ വെബ് ആയിരിക്കും അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആപ്പ് ആയിരിക്കും നമുക്ക് സോഴ്സ് കാണാം അപ്പോൾ ഈ ഒരു ഓർഡർ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ആപ്പിൽ അല്ലെങ്കിൽ വെബ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുന്ന അതേപോലെ തന്നെ ബാക്ക് എൻഡിൽ വന്നിരിക്കുകയാണ് വിത്ത് ഇമേജസ് പ്രൊഡക്ട്സ് ബാർ കോഡുകൾ അതേ പ്രൊഡക്റ്റ് അതേ ഓർഡർ ആണ് വന്നിരിക്കുന്നത് ഇനി ബാക്കിയുള്ള പ്രൊസെസ്സ് അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഓർഡർ ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം അല്ലെങ്കിൽ ഈ ഓർഡറിൻ്റെ ടൈം സ്ലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം അപ്പോൾ അതിനുശേഷം വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാനുള്ള എല്ലാ പ്രോസസ്സും നീ ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യാം ഇനി ഇവിടുന്ന് ഡെലിവറി ബോയിലേക്ക് അസൈൻ ചെയ്യുന്നു ഡെലിവറി ബോയ് ആപ്പിൽ റിങ് ചെയ്യുന്നു ഡെലിവറി ബോയ് കസ്റ്റമർ ലൊക്കേഷനിലേക്ക് ഡെലിവറി ചെയ്യുന്നു അങ്ങനെയുള്ള നോർമൽ ഒരു പർച്ചേസ് പ്രോസസ്സിലേക്ക് അത് പോകുന്നു ഇനി ഇത് എങ്ങനെയാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷ് ഞാൻ കടക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ലിബ്രോമി കണക്കിൻ്റെ ഫ്ലോ ബിൽഡ് ചെയ്തിരിക്കുന്ന ക്യാൻവാസ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ലിബ്രോമി ഇ കോമേഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ കസ്റ്റമായിട്ട് ബിൽഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു ഫ്ലോ റെഡി ബിൽഡ് ആയിട്ട് അവിടെ അവൈലബിൾ ആയിരിക്കും സോ നിങ്ങൾക്ക് ഇത് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുള്ളൂ എന്തെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ പക്ഷേ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു ഇക്കോമേഴ്സ് സിസ്റ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്പ് ആയിരിക്കും ഇപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഫ്ലോ ബിൽഡ് ചെയ്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ആദ്യം തന്നെ ചാറ്റ് ബോർഡ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഇൻകമിംഗ് മെസ്സേജ് വരുമ്പോഴായിരിക്കും അത് ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു ഫ്ലോയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻകമിംഗ് ഓർഡർ വാട്സാപ്പിലൂടെ ഓർഡർ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു സ്റ്റാർട്ട് ബ്ലോക്ക് ട്രിഗർ ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റാർട്ട് ബ്ലോക്ക് ട്രിഗർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഒരു കണ്ടീഷൻ ബ്ലോക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കണ്ടീഷൻ ബ്ലോക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്ന വേരിയബിൾ ഇങ്ങനൊരു വേരിയബിൾ ഡിഫോൾട്ട് ഒരു ഈ കൊമേഴ്സ് ക്യാൻവാസിലെ വേരിയബിൾ ആയിരിക്കും ഇൻബിൽഡ് വേരിയബിൾ ആയിട്ട് സോ അത് ക്രിയേറ്റ് ചെയ്യുന്നതല്ല സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ലെസ് ദാൻ തേർട്ടി ആണെങ്കിൽ തേർട്ടി ദിറംസ് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് അതിനായിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ടീഷൻ സെറ്റ് ചെയ്തിരിക്കുകയാണ് ദ മിനിമം ഓർഡർ എമൗണ്ട് ഈസ് തേർട്ടി ദിറംസ് എന്ന് പറഞ്ഞ് അത് തിരിച്ച് ബൗൺസ് ചെയ്യുവാണ് ആ ഒരു ഡിഫോൾട്ട് ചാറ്റ് ബോർഡിലേക്ക് അതല്ല തേർട്ടി തിരംസിനായിട്ടും കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലേക്ക് അടക്കുന്നു അങ്ങനെയാണെങ്കിൽ അഡ്രസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് അപ്പൊ അത് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ കണ്ടീഷൻ ബ്ലോക്ക് വഴി കൂടെ ചെക്ക് ചെയ്യുന്നത് ഇത് സെലക്ട് ചെയ്ത് കാണാം അഡ്രസ് എന്നുള്ളത് ഈ സെറ്റ് ചെക്ക് ചെയ്തിരിക്കുന്നത് ഇതിനുള്ള ഒരുപാട് കണ്ടീഷൻസിലൂടെ അവൈലബിൾ ആണ് അതിൽ ഈ ഒരു അഡ്രസ് എന്നുള്ള വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നു സെറ്റ് ചെയ്തിട്ടില്ല എന്നതിൻ്റെ അർത്ഥം ആ ഒരു കസ്റ്റമർ ഫസ്റ്റ് ടൈം കസ്റ്റമർ ആണെന്നുള്ളതാണ് ഈ അഡ്രസ് സെറ്റ് ആണെന്നുള്ളത് ഓൾറെഡി അഡ്രസ് എന്ന് പറഞ്ഞ വാല്യൂ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ അഡ്രസ്സ് കൺഫേം ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചപ്പോൾ എൻ്റെ അഡ്രസ്സ് ഓൾറെഡി ഉണ്ടായിരുന്നു ആ ഒരു അഡ്രസ്സ് കൺഫേം ചെയ്യാൻ വന്നിരുന്നത് അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു ഈച്ച് ടൈം കസ്റ്റമർ ആ അഡ്രസ്സ് എൻറ്റർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അവർ മുന്നേ സെലക്ട് അഡ്രസ്സ് സിംപ്ലി സെലക്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ആ ഒരു ഓപ്ഷനാണ് ഇവിടെ വരുന്നത് ഇനി അതല്ല ഇത് സെറ്റ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ ഡിഫോൾട്ട് കണ്ടീഷൻ ട്രിഗർ ആവുന്ന വഴി ഗ്രൂപ്പ് ട്വൻറ്റിലേക്ക് പോകും ആയുധമായിട്ട് ഒരു അഡ്രസ്സ് കളക്ട് ചെയ്യുന്ന ഒരു ഫോമിലേക്കും വരിക അപ്പോൾ അഡ്രസ്സ് എൻറ്റർ ചെയ്യാനുള്ള ഓപ്ഷനും വാട്സപ്പ് ലൊക്കേഷൻ ഷെയർ ചെയ്യുന്ന ഫീച്ചറാണ് ഇവിടെ വരുന്നത് കൂടാതെ ഈ ഒരു ഓപ്ഷനിൽ വന്ന് ചേഞ്ച് റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെയാണ് അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻസ് ആണ് നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഡെമോ കാണിച്ചപ്പോഴും കണ്ടത് ഇനിയിപ്പോൾ അഡ്രസ്സ് കൺഫേം ചെയ്ത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അടുത്തായിട്ട് നടക്കുന്ന ഒരു വെബ് വെബ്ബുക്ക് റിക്വസ്റ്റ് ആണ് വെബ് വെബ്ബുക്ക് റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിബ്രോമിക് കണക്ട് തന്നെ ഇ കോമേഴ്സ് സിസ്റ്റത്തിന് ഇ പി എസ് അവൈലബിൾ ആണ് ഞാൻ ആക്ച്വലി എ പി എസിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എ പി ഐനെ കുറിച്ചുള്ള നോളജ് വളരെ എസെൻഷ്യൽ ആണ് എന്ത് ഓട്ടോമേഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിബ്രോമി കോമേഴ്സിന്റെ ഒരു ഡോക്യൂമെൻറ്റേഷൻ അവിടെ കാണുന്ന പോസ്റ്റ്മാനിൽ അപ്പോൾ അതിനുള്ള അപ്ഡേറ്റ് അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു എൻ്റെ ഫോണിലേക്ക് അപ്ഡേറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷോപ്പിന്റെ സ്പെസിഫിക് ഒരു യു ആറിലേക്ക് എന്ത് ചെയ്യുകയാണ് ആ ഒരു ഡാറ്റ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ കസ്റ്റമറുടെ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഈ ഒരു ഫോർമാറ്റിൽ ഈ ഒരു സ്റ്റെപ്പ് വഴി അത് പുഷ് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്യുന്നു അപ്ഡേറ്റ് ചെയ്താലും തന്നെ നിന്ന് റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് ഈസ്റ്റ് ഡെലിവറബിൾ ആണെന്നുള്ളത് ആ ലൊക്കേഷനിലേക്ക് ഡെലിവറബിൾ ആണോ അതുകൂടാതെ ആ ലൊക്കേഷൻ്റെ ഡെലിവറി ചാർജ് എത്രയാണ് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് തിരിച്ച് കിട്ടും അതൊരു വേരിയബിൾസ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാം അപ്പം അത് ഈസ്റ്റ് ഡെലിവറബിൾ എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുവാണ് ഗ്രൂപ്പ് തേർട്ടി വൺലിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഡെലിവറബിൾ അല്ല അല്ലാന്നുണ്ടെങ്കിൽ നേരെ കറന്റ് വി ആർ നോട്ട് ഡെലിവറിംഗ് ടു ദിസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ് മെസ്സേജ് കാണിക്കും ഇനി ഡെലിവറബിൾ എന്നുള്ള കണ്ടീഷൻ ട്രൂ ആണ് അത് സാറ്റിസ്ഫൈ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പോയിരിക്കുന്ന എഡ്ജ് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് തേർട്ടി വൺലേക്കാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിൻ്റെ നമുക്ക് നോക്കാം എക്സ്പാൻഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു ഷോപ്പിൻ്റെ ഡെലിവറി സ്ലോട്ട്സുകൾ വെച്ചയാണ് ചെയ്യുന്നത് ഞാൻ ഈ ഒരു യു ആറിൽ കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗസറിലൂടെ ഓപ്പൺ ചെയ്തത് ഒരു ഗെറ്റ് റിക്വസ്റ്റ് ആണ് അപ്പോൾ അതിനുള്ളിൽ കണ്ടല്ലേ ഇതേപോലൊരു ജെ എസ് ഒബ്ജക്റ്റ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും ആ ഒരു ഷോപ്പിൻ്റെ ഓക്കെ ഡെലിവറി സീറോ സ്ലോട്ടാണ് അവൈലബിൾ ആണ് ആദ്യത്തെ ദിവസം ഇന്ന് സ്ലോട്ടുകളില്ല രണ്ടാമത്തെ ദിവസം സ്ലോട്ടുകൾ രണ്ടെണ്ണം അവൈലബിൾ ആണ് അങ്ങനെ ഒരു ഒബ്ജക്റ്റാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ ഒരു കീ വാലി പേയേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനുള്ള അഡ്വാൻസ് ആയിട്ടുള്ള ഡൈനാമിക് ചോയ്സസ് വഴി ഇവിടെ ഡിസ്പ്ലേ ആണ് ചെയ്യുന്നത് അടുത്ത ഗ്രൂപ്പ് തേർട്ടി ത്രീയിൽ ഇത് ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഇൻട്രാക്റ്റീവ് ബട്ടൺ മെസ്സേജ് ആണ് മെസ്സേജാണ് ഇതിനുപകരം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഇൻപുട്ട് മെസ്സേജ് ആണ് ഇവിടെ കാണുന്നത് ഇവിടെ നമ്മൾ സ്റ്റാറ്റിക് ആയിട്ട് ടൈപ്പ് ചെയ്യുന്ന ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുന്നത് പക്ഷെ പല സെനാറികളിൽ നിന്നും തേർഡ് പാർട്ടി ഒരു ആപ്പിന്റെ ഉള്ളിൽ നിന്ന് ഫെച്ച് ചെയ്യുന്ന ഒരു ഡൈനാമിക് വാല്യൂ വരിക അത് മാറിക്കൊണ്ടേ അപ്പൊ അത് നമുക്ക് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല അപ്പം അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഡൈനാമിക് ചോയ്സസ് ആണ് അപ്പം അതിൽ ഡൈനാമിക് റിപ്ലൈ അവൈലബിൾ ആണ് ഡൈനാമിക് ലിസ്റ്റ് റിപ്ലൈ അവൈലബിൾ ആണ് ഡൈനാമിക് ക്യുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിപ്ലൈ പോലെ തന്നെ മൂന്ന് ഓപ്ഷൻസ് ആണ് നമുക്ക് വാട്ട്സപ്പിൽ ബട്ടൺ മെസ്സേജ് ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റുക ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അപ് ടു ടെൻ ഓപ്ഷൻസ് നമുക്ക് ഡൈനാമിക് ആയിട്ട് കൊടുക്കാം അപ്പോൾ ഡൈനാമിക് ആയിട്ട് വരുന്ന ഈ ഒരു ക്യുക്രിപ്ലൈൻ്റെ ഉള്ളിൽ ത്രീ ഓപ്ഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിലുള്ള ത്രീ ഓപ്ഷൻസ് വരെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ നിന്നുള്ളിൽ നിന്ന് വരുന്ന റെസ്പോൺസുകൾ നമുക്ക് നോക്കാം വേരിയബിൾസ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഡാറ്റയുടെ ഉള്ളിൽ നിന്ന് ഡെലിവറി സ്ലോട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഡെലിവറി സ്ലോട്ട് ടൈറ്റിൽ നിന്ന് വാങ്ങി സെറ്റ് ചെയ്തിരിക്കുകയാണ് ഐ ഡിയും ടൈറ്റിലും ഓക്കെ അപ്പം ഇതെന്ത് ചെയ്യുകയാണ് ഈ ഒരു ഡൈനാമിക് വേരിയബിൾ നമുക്ക് മാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം ഇതുപോലെ ലൂപ്പ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ആക്ച്വലി ഇത് മൂന്നെണ്ണം സ്റ്റാറ്റിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന പേരും ആ ഒരു ഡാറ്റ ലൂപ്പ് ചെയ്ത് ഓട്ടോമാറ്റിക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഡൈനാമിക് ഐ ഡീസ് ഇവിടെ മാപ്പ് ചെയ്യുന്നു ഡൈനാമിക് ഡിസ്ക്രിപ്ഷനും ഇവിടെ മാപ്പ് മാ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സ്ക്രീനുകളിലൂടെ കാണാൻ പറ്റും ഡൈനാമിക് സ്ലോട്ടാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് റിപ്ലൈ ആയിട്ട് നമ്മളിങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ടൈം സ്ലോട്ട് ഇവിടെ എവിടെയും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല സെർവറിൽ നിന്ന് വരുന്ന ഈ ഒരു ഡാറ്റ ബേസ്ഡ് ആണ് ഇതിൽ നിന്ന് മാപ്പ് ചെയ്തിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡൈനാമിക് ആയിട്ടുള്ള സ്ലോട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴെന്ത് ചെയ്യുന്നു ഏത് സ്ലോട്ടാണ് സെലക്ട് എന്നുള്ളതാണ് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ഐ ഡി ഇൻ സെലക്ടഡ് സ്ലോട്ട് സേവ് ആവുന്നുണ്ട് സെലക്ടഡ് സ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു പോസ്റ്റ്മാൻ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് കാണാം ഡെലിവറി സ്ലോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ പോയിന്റ് ക്ലിക്ക് ആണെങ്കിൽ സെല് ഡെലിവറി ഒരു എക്സാമ്പിൾ പേരോട് ഇവിടെ കാണാൻ സാധിക്കും ഇതിനുള്ളിൽ ഓരോന്നിനും ഓരോ ഐഡീസ് ഉണ്ട് ഓക്കെ ഇപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫോൾട്ട് ഫോർമാറ്റ് വരുന്നത് അപ്പോൾ അതിനുള്ളിൽ ഡി വൺ ഡേ വണ്ണിനുള്ളിൽ ടു ഡേ എന്ന ടൈറ്റിൽ വന്നിരിക്കുന്ന ലേബല് വൺ സ്ലോട്ട് അവൈലബിൾ അതുപോലെ ഡി ടു എന്നുള്ളതിൽ ഇതാണ് ഐ ഡി വന്നിരിക്കുന്നത് ലേബിൾ വന്നിരിക്കുന്നത് ടൂത്ത് സ്റ്റോട്ട് അവൈലബിൾ അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ സെലക്ട് ചെയ്തത് ടുമാറോ ആണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഡി റ്റു ആണ് അതിൻ്റെ ഉള്ളിൽ ഐഡിയ ആയിട്ട് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡി റ്റു എന്ന് പറഞ്ഞൊരു വേരിയബിൾ ആയിട്ട് ഇവിടെ സേവ് ആവുന്നു ഓക്കെ അപ്പോൾ ആ ഡി റ്റൂ എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ വീണ്ടും സെർവറിലേക്ക് സെൻഡ് ചെയ്യുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ്മാൻ്റെ ഉള്ളിൽ നമുക്ക് അപ്ഡേറ്റ് സ്ലോട്ട് ടൈം എന്ന് പറഞ്ഞൊരു എൻ്റെ പോയിൻറ്റ് ഉണ്ട് അപ്പോൾ അതിലേക്ക് ഈ ബോഡി ആയിട്ട് പാസ് ചെയ്യുന്നത് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ സെൻഡ് ചെയ്യുന്ന ഈ ഒരു ഡി റ്റു ആണ് ഈ ഒരു സ്പെസിഫിക് ഓർഡറിന് ഇപ്പോൾ ഈ ഒരു ഓഡറിന് ഒരു ഐ ഡി ഉണ്ടാവും ആ ഓഡറിന് ഐ ഡിയിലേക്ക് ആ ഒരു ഷോപ്പിലേക്ക് ഡി ടു എന്ന് പറഞ്ഞാൽ പാസ് അവിടെ അപ്ഡേറ്റ് ആയി അപ്പോൾ അതിനനുസരിച്ച് ഈ ഡി ടുവിന് ബേസ് ചെയ്തിട്ടുള്ള സ്ലോട്ടുകൾ അവിടെ തിരിച്ചു വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ് ടുവിൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ടൈം സ്ലോട്ടുകളാണ് ഓക്കെ അപ്പോൾ ഉള്ളിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ ആ ഒരു ടൈം സ്ലോട്ട് അവിടെ അപ്ഡേറ്റ് ആയി പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചാറ്റ് ബോർഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുന്നു അപ്ഡേറ്റ് ആയതിനു ശേഷം എങ്ങനെയാണ് പേയ്മെൻറ്റിലേക്ക് പോകേണ്ടത് എന്നുള്ള ഓപ്ഷനിലേക്ക് പോകുന്നു അത് ഓൺലൈൻ പേയ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് പോകുന്നു നമ്മളിവിടെ പേയ്മെന്റ് കോൺഫെയർ ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിലേക്ക് തന്നെ ആ ഒരു പേയ്മെന്റ് ലിങ്ക് സെൻ്റ് ആവും അത് സക്സസ് ആണെങ്കിൽ നേരെ ആ ഒരു ഓപ്ഷൻസിലേക്ക് പോകുന്നു ഇവിടെ വാറ്റ് സെറ്റ് ചെയ്തിട്ടൊക്കെയുണ്ട് ഡൈനാമിക്കായിട്ട് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ടിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് വാറ്റിക്കലിറ്റ് ചെയ്തിരിക്കുന്ന ഇവിടെ കാണുന്നത് അപ്പോൾ അതിനുശേഷം ഓർഡറിൻ്റെ സമ്മറി ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു നമ്മളിവിടെ വാട്സാപ്പിൽ ഓർഡറിൻ്റെ സമ്മറി ഡിസ്പ്ലേ ചെയ്യുന്ന ഓപ്ഷനാണ് ഇവിടെ കാണുന്നത് ഓർഡറിൻ്റെ സമ്മറി ഡിസ്പ്ലേ ചെയ്യുന്നു അതിനുശേഷം ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നു അത് എങ്ങനെയാ ഇത് മറ്റേ പേയ്മെന്റ് ചെയ്തെന്നുള്ള അപ്ഡേറ്റ് ചെയ്യുന്നു ഓർഡറിന്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്നു ഇത്രയും എല്ലാ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുന്ന ആവുന്ന വഴിയാണ് ഇതിന്റെ ബാക്ക് എൻ്റെ ഈ ഓർഡർ ആക്ച്വലി അപ്ഡേറ്റ് ആവുന്നത് ഇതാണ് ഇതിനൊരു എക്സാമ്പിൾ ഒരു ഫ്ലോ എന്ന് പറയുന്നത് ഇത് ഇനിയും വീണ്ടും ഇതിലുള്ള അവൈലബിൾ ആയിരിക്കുന്ന മൊഡിയോൾസ് ഉപയോഗിച്ച് എങ്ങനെ വേണമെങ്കിലും അഡ്വാൻസ്ഡാക്കാം നിങ്ങളുടെ ഏത് രീതിയിലുള്ള യൂസ് കേസും കോഡിംഗ് ഇല്ലാതെ തന്നെ ഡ്രാഗൻ ഡ്രോപ്പ് വഴി ബിൽഡർ ഉപയോഗിച്ച് ബിൽഡ് ചെയ്യാൻ പറ്റും ഇനി എടുത്തായിട്ട് ലിബ്രോമഡ് കൊമേഴ്സ് ബാക്ക് എൻ്റെ ലേക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൂടി ഉണ്ട് അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം സിമ്പിളായിട്ട് നിങ്ങൾ വാട്സപ്പിനുള്ളിൽ കണ്ട പ്രോഡക്കൾ മാനേജ് ചെയ്യുന്നത് കാറ്റലോഗ് വഴിയാണ് നമുക്കിവിടെ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് വരുന്നുണ്ട് പി സി ആയിട്ട് നമുക്കിവിടെ കാറ്റഗറീസ് ക്രിയേറ്റ് ചെയ്യാം ആഡ് ന്യൂ ബട്ടൺ വഴി ജസ്റ്റ് നെയിം കൊടുക്കുക ഇമേജ് കൊടുക്കുക അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതിനുള്ളിൽ തന്നെ നമുക്ക് സബ് കാറ്റഗറി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പാരൻറ്റ് കാറ്റഗറി സെലക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ബിസിക്കായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് പ്രോഡക്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മാനുവലി പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മൾട്ടി ലാംഗ്വേജ് സിസ്റ്റം അവൈലബിൾ ആണ് അതിൻ്റെ യൂണിറ്റ് എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് എന്താണ് കാറ്റഗറി എന്താണ് ഇമേജ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നമുക്ക് എനബിൾ ചെയ്യാൻ പറ്റും കൂടാതെ ബൾക്കായിട്ട് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് നിങ്ങളിപ്പോൾ ഗ്രോസറി സൂപ്പർ മാർക്കറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് നിങ്ങൾക്ക് ഒരു എക്സൽ വഴി ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും ബൾക്കായിട്ട് പ്രൈസ് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരാം അങ്ങനെയുള്ള ഫീച്ചേഴ്സുകളെല്ലാം അവൈലബിൾ ആണ് ഒരു ഇ കോമേഴ്സ് സിസ്റ്റം സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് ഡെലിവറി ഗോയ്സിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഡെലിവറി ഗോയ്സിന് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ ഡെലിവറി ഗേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ വരുന്ന ഓർഡേഴ്സുകൾ അസൈൻ ചെയ്യാം അപ്പം ഡെലിവറി ഗേസിന് വേണ്ടി മാത്രമായിട്ടൊരു മൊബൈൽ ആപ്പ് ഉണ്ട് അതിങ്ങുകയും ആ ഡെലിവറി ബോയ്ക്ക് ആ ഓർഡർ കണ്ട് പിക്ക്പ്പ് ചെയ്തുകൊണ്ട് കസ്റ്റമറിന്റെ ലൊക്കേഷനിലേക്ക് നാവികേറ്റ് ചെയ്ത് അവിടെ പോയി ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ ഉണ്ട് പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഓപ്ഷൻസ് ആണ് പുഷ് നോട്ടിഫിക്കേഷൻ ഒക്കെ സെൻഡ് ചെയ്യാനുള്ള മൊബൈൽ ആപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഓഫർ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത് ടൈറ്റിലും മെസ്സേജ് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ഇപ്പോൾ ഓഫർ പേജിലേക്കാണോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് പേജിലേക്കാണോ അല്ലെങ്കിൽ ഒരു കാറ്റഗറി പേജിലേക്കോ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടാതെ എല്ലാ കസ്റ്റമേഴ്സിലേക്ക് അയക്കാം അല്ലെങ്കിൽ കസ്റ്റമർ ഗ്രൂപ്പ്സുകൾ ലാസ്റ്റ് ഇപ്പോൾ ഫോർട്ടീൻ ഡേയ്സ് ആയിട്ട് ഓർഡർ ചെയ്യാത്തവർ അല്ലെങ്കിൽ ലാസ്റ്റ് വൺ മന്ത് ആയിട്ട് ഓർഡർ ചെയ്യാത്തവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് റിട്ടേൺ ചെയ്യാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് ഓപ്ഷനാണ് പുഷ് നോട്ടിഫിക്കേഷൻ വഴി ഓഫേഴ്സുകൾ അയക്കുക എന്നുള്ളത് പിന്നെ അടുത്തായിട്ട് ഇതിന് അഡ്വാൻസ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകൾ അവൈലബിൾ ആണ് മൾട്ടിപ്പിൾ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഒരു വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സുകൾ അവൈലബിൾ ആണ് നമ്മൾ മൊബൈൽ ആപ്പിലെല്ലാം കണ്ട ഒരു സ്ലൈഡേഴ്സുകൾ മാനേജ് ഇവിടെയാണ് ഈസി ആയിട്ട് മാനേജ് ചെയ്യാം ഇപ്പോൾ വെബിലേക്ക് അതേ സ്ലൈഡേഴ്സുകൾ ഇവിടെയാണ് മാനേജ് ചെയ്യുന്നത് ഇനി ഈ വീഡിയോയിൽ പ്രെസന്റ് ചെയ്താൽ ലിബ്രോമി കണക്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിന്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്താൽ മതി കൂടാതെ നിങ്ങൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി സോഫ്റ്റ്വെയർ കമ്പനിയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യം താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു കോൾ ബാക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾക്ക് ലിബ്രോമയായിട്ട് അഫിലിയേറ്റ് പാർട്ടണർഷിപ്പ് ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ അതുവഴി ലിബ്രോമെ ഒരു അപ് ടു ട്വന്റി പെർസെൻറ്റേജ് റിക്കറിംഗ് റവന്യൂ ഷെയർ ചെയ്യുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് ഉള്ളവരും back to you okay thank you